നമസ്കാരം തീവ്ര അപകടകാരിയായ പുതിയ കൊറോണ വകഭേദം ഒമിക്രോൺ അമേരിക്കയിലും യു എ ഇയിലും സ്ഥിരീകരിച്ചു യു എസിലെ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചത് കാലിഫോർണിയയിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ യാത്രക്കാരനിലാണ് രോഗം കണ്ടെത്തിയത് ഇയാൾ കൊറോണ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഇരു ഡോസുകളും സ്വീകരിച്ചതാണെന്നും ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ലെന്നും അമേരിക്ക അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയത് ഇരുപത്തി ഒൻപതിന് കൊറോണ പോസിറ്റീവാണെന്ന് കണ്ടെത്തി ഇയാളുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവരുടെ ഫലം നെഗറ്റീവാണ് ആരും പരിഭ്രാന്തരാകേണ്ടെന്നും ജാഗ്രതയാണ് ആവശ്യമെന്നും കാലിഫോർണിയ ഗവർണർ വ്യക്തമാക്കി യു എയിലും ദക്ഷിണാഫ്രിക്കയിലും നിന്നെത്തിയ യാത്രക്കാരിലാണ് ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയതെന്ന് യു വ്യക്തമാക്കി ആഫ്രിക്കയിൽ നിന്നെത്തിയ വനിതയിലാണ് രോഗം കണ്ടെത്തിയതെന്ന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു ഇവർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചിരുന്നു രോഗബാധിതയായ യുവതിയെ ഐസൊലേറ്റ് ചെയ്യുകയും അവസ്ഥ നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നും ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചു ബുധനാഴ്ച സൗദിയിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു ഗൾഫ് രാജ്യത്തെ ആദ്യ ഒമിക്രോൺ കേസ് സൗദി അറേബ്യയിലായിരുന്നു സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യു എ ഇയിലും രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് സൗദിയിൽ രോഗം കണ്ടെത്തിയതും ആഫ്രിക്കയിൽ നിന്നെത്തിയ പൗരനിലാണ് പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സൗദി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് ഇതിനോടകം ഏകദേശം ഇരുപത്തി മൂന്നോളം രാജ്യങ്ങളിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതായാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരം ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതെങ്കിലും യൂറോപ്പിൽ അതിനു മുമ്പ് തന്നെ വകഭേദത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ രാജ്യങ്ങളും ഒമിക്രോൺ ആശങ്കയിലാണ്